नमस्कार प्रदा सू टी एल कूट स्वागत इन नामा होने साधारण व्यतस्तम रीतील अब पालन अवील अब इंटे व्यतस्त क्यों नमक कौन अड़क नीजटी अल्प नू रु ग्राम पयर इन नीलते अब चेरत नू रु ग्राम बीनस कूड़ी चेक इन नमक वे नू रु ग्राम क्यारट इन वे नू रु ग्राम पड़वल नू रु ग्राम चेन नू रु ग्राम कल नू रु ग्राम उल्ल चेरत नू रु ग्राम नेंद्रकाय अरिंजत इन अल्प नू रु ग्राम मुरिंगाकोल कूड़ी चेक अब नामेल कष्ण नू रु ग्राम वैसाएं नीलती ते अरी इन नमक एरीव आवश्यक पत् पचमुग या रु कीरी चेक इत एरी अलव निरीवनुस कूटे नाम एरी वे मुलगोड़ी चेक ई पचमुगे एरीवन चेकू और मूं तुम्हें करीवेपिल कूड़ी चेक आवश्यक कलुप इन और कप वेलकूरी चेर्त नमुक नुकना और कारणवशाल कष्ण बंद कुहर अब अद नाम वेलम कुछ चेकूप वेल चेरती इत वंद नाच ती कु अंतर मीडियम फ्लैम पदय वेवच पचड़ वेलो अत्यावश्यक वेवान्ल वे नाईट तटिपोति वैचे नमक अटच नुन वेवच आविये कैं आवे कहकना ो कुछ वेलों आ वे वैटी नाईट वेंद वरटे कष्ण नाईट वेंद वन अब अवल कष्ण वेग नो ना चेन और कष्ण नोक अब वन अब चेन कष्ण वन एल कष्ण वन कणक् इन नमक पुली आवश्यक अर कप तैर या चेक तैर चेको नि कई तैरें पुली अुसरी अलव कूट इतर ना पुल तैर आयोजन या अर कपा चेकू അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയത് ചെറുതായിട്ട് ഒന്ന് ഒതുക്കി എടുത്തതാണ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരക്കാൻ എടുക്കുമ്പോൾ ഒരു നന്നായിട്ട് മൂത്ത തേങ്ങ എടുക്കാം എപ്പോഴും ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ പാടില്ല നമ്മൾ തേങ്ങ നന്നായിട്ട് മൂത്ത തേങ്ങ ആയിരിക്കണം ഇപ്പോൾ പാലക്കാടൻ അതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഷ്ണങ്ങളൊന്നും ഉറഞ്ഞും പോവില്ല ഇത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഒരു കാരണവശാലും തൈര് ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കരുത് വേവിച്ചിട്ടുണ്ടെങ്കിൽ തൈരിൻ്റെ വെള്ളം വറ്റി പോവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ഒഴിച്ച് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം വേണമെങ്കിൽ തേങ്ങ ചേർക്കാവുന്നതാണ് നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ അവിയിൽ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് എറണാകുളം സ്റ്റൈൽ അവിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അല്പം കുഴഞ്ഞുകൂടി ഇരിക്കും പാലക്കാടൻ അവിയിൽ ഡ്രൈ ആയിട്ടിരിക്കും നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അധികം കറിവേപ്പില നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ചേർക്കാം ഇതൊന്ന് ഇളക്കി വെപ്പിക്കാം പാലക്കാടൻ അവിയലിനകത്ത് വെളുത്തുള്ളി ജീരകം മുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊന്നും ചേർക്കില്ല അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ ഓ എന്താ ഒരു മണം അറിയോ ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി സൂപ്പറാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചുമ കഴിക്കാനും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം നന്ദി